ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ ഈ സഭ അവിശ്വാസം രേഖപ്പെടുത്തുന്നു എന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. അവതരിപ്പിച്ച് പ്രമേയത്തെ പിന്താങ്ങിട്ട് സംസാരിക്കാൻ വിളിക്കാം. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. ശ്രീ വി ഡി സദസ്സിന് സംസാരിക്കാം. വില്യം ഷേക്സ്പിയറിന്റെ ഉത്തമമായ ജൂലിയസ് സീസറിൽ മാർക്ക് ആന്റണിയുടെ വിഖ്യാതമായ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ബ്രൂട്ടസിനെ വിശേഷിപ്പിക്കുന്നത് ഹീസ് ആൻ ഓണറബിൾ മാൻ എന്നാണ്. സർ, ഈ സഭയുടെ അനുവാദത്തോടുകൂടി ഞാൻ ബഹുമാനിനായ നമ്മുടെ മുഖ്യമന്ത്രി, അവർ ചീഫ് മിനിസ്റ്റർ, ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി ആദരണീയനായ ഒരു മനുഷ്യനാണ്. സർ, അദ്ദേഹമാണ് ഈ ഭരണത്തിൻ്റെ കപ്പലിൻ്റെ ചുക്കാൻ നിയന്ത്രിക്കുന്ന കപ്പിത്താൻ. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം നിയന്ത്രിക്കുന്ന ഈ കപ്പൽ ചുഴിയിലും മലരിയിലും കാറ്റിലും പെട്ട് നടുക്കടലിൽ ആടി ഉലയുകയാണ്. അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കാരണം കപ്പിത്താന്റെ ക്യാബിനിൽ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സർ, മാർച്ച് 4 സ്വർണക്കള്ളക്കടത്തിനെ കുറിച്ചും അതിലൂടെ ഉണ്ടാകുന്ന 10,000,000,000 രൂപയുടെ നികുതി ചോർച്ചയെക്കുറിച്ചും ഞാൻ ഈ സഭയിൽ സംസാരിച്ചപ്പോൾ അവസാനം ഒരു വാചകം മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. സ്വർണക്കള്ളക്കടത്തിനോടൊപ്പം ഒരു അധോലോകം കേരളത്തിൽ വളർന്നു വരുന്നത് അങ്ങ് ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിഷ്കളങ്കമായി പറഞ്ഞപ്പോൾ, സർ, എനിക്കറിയില്ലായിരുന്നു ഈ സ്വർണക്കള്ളക്കടത്തിന്റെ ആസ്ഥാനം അങ്ങയുടെ ഓഫീസ് തന്നെയായിരുന്നു. സർ, കേരളത്തിലേക്ക് ഒരു കള്ളക്കടത്ത് സംഘം വരുന്നു, ഒരു 3rd കള്ളക്കടത്ത് സംഘം, വലിയ ആളുകളൊന്നുമല്ല. അവർക്കൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട്, അവർക്കൊരു ആസൂത്രണമുണ്ട്. അവരെല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു. ആര് പണം മുടക്കും, ആര് സ്വർണം മേടിക്കും, ദുബായിൽ ആര് മേടിക്കും, ആര് എയർപോർട്ടിൽ കൊണ്ടുവരും, അത് ഏത് രീതിയിൽ ഡിപ്ലോമാറ്റിക് ബാഗേജിലോ എങ്ങനെ ഇവിടെ കടത്തും, ഇവിടെ എത്തിയാൽ അതെങ്ങനെ സ്വീകരിക്കും, അത് അവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകും, ആർക്ക് കൊടുക്കും. സർ, A to Z പ്ലാനിംഗ് ഒരു സ്മഗ്ലിംഗ് മാഫിയയ്ക്ക് ഉണ്ട്. അന്നും ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യവും ഉണ്ടായിരുന്നു. സർ, അവരെന്താ ചെയ്തത്? അവർക്കിവിടെ സ്വാധീനമുണ്ടാക്കാൻ കേരളത്തിൻ്റെ ഏറ്റവും പ്രബലമായ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവർ ലക്ഷ്യം വെച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രബലനായ, അമിതാധികാരങ്ങളുള്ള ഈ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളെയും വകുപ്പുകളെയും ഇട്ട് കയ്യിലിട്ട് അമ്മാനമാടുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അവർ വരുതിയിലാക്കുന്നു. ആളെ കയ്യിൽ വെച്ചുകൊണ്ട് IASകാരെ, മന്ത്രിമാരെ, IPSകാരെ, പ്രധാന തലങ്ങളിൽ ഇരിക്കുന്ന സുപ്രധാനമായ ആളുകളെ അവർ വരുതിയിലാക്കുന്നു. സാർ, ഇതിനൊരു മറവേണ്ടേ? അപ്പോൾ മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ, IT വകുപ്പിൽ ഒരു ഗവൺമെന്റ് ജോലി വേണം. സാർ, പിൻവാതിലൂടെ 1,17,000 രൂപ ശമ്പളത്തിന് ഈ കള്ളക്കടത്ത് കേസിലെ പ്രതി പിൻവാതിലൂടെ സ്പേസ് പാർക്കിന്റെ പ്രോജക്റ്റിൽ കയറുന്നു. 1,17,000 രൂപ അവർക്ക് കൊടുക്കുന്ന ശമ്പളം അവരെ വെച്ച 2 ഏജൻസികൾ കൂടി കൂട്ടുമ്പോൾ 2,70,000 രൂപയാണ് അവർക്ക് വേണ്ടി ഈ സർക്കാർ ചെലവാക്കിയത്. ഈ IT വകുപ്പിന്റെ ചുമതലയുള്ള ഈ മുഖ്യമന്ത്രി തന്റെ സ്വന്തം വകുപ്പിൽ ഈ സർക്കാരെ 2,70,000 രൂപ മുടക്കി ഒരാളെ നിയമിച്ചിട്ട് അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സാർ ഞങ്ങൾ വിശ്വസിക്കണോ?